ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് നമ്മളൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അറേ മെൻഷൻ ചെയ്യുന്നത്, അതായത് ആക്ച്വൽ പാരാമീറ്റർ ആയിട്ട് എങ്ങനെയാണ് ഒരു അറേ പാസ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ആ 2D അറേ എങ്ങനെയാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. വലിയ പ്രോഗ്രാം ഒന്നും വലിയ രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് പോയിന്റ് മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതാ ഇവിടെ ഇപ്പോൾ ഒരു സാമ്പിൾ പ്രോഗ്രാം പോലെ കുറച്ച് പോർഷൻ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എന്ന് പറയുന്നത് ഒരു അറയുടെ, ഒരു 2D അറയുടെ, 2D അറയുടെ എലമെൻസിൻ്റെ ആവറേജ് കാണാനുള്ള ഒരു പ്രോഗ്രാം എന്ന് പറയാം. അതിൽ ഈ ആവറേജ് കാണാനുള്ള കാൽക്കുലേഷൻ അല്ല ഞാൻ ഒരു ഫംഗ്ഷനായിട്ട്, ആവറേജ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനിവിടെ മെയിൻ ഫംഗ്ഷനിൽ എം എന്ന് എൻ എന്ന് രണ്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈ അതിൻ്റെ നമ്പർ വാല്യൂ 3 ആയിട്ട് ഇൻഫ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മീൻ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മീൻ എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത്, ആവറേജ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യുന്നത് ഈ മീൻ എന്ന് പറയുന്ന വേരിയബിളിലാണ്. അതിനെയാണ് പിന്നെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ പ്രിന്റ് എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് അതിൻ്റെ വാല്യൂസിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യുന്നത് ഈ മീൻ എന്ന വേരിയബിളാണ്. ഇവിടെ ഇപ്പോൾ എം എന്നും പേരുള്ള രണ്ട് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നം എന്ന് പറയുന്ന ഒരു അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈസ് ആയിട്ട് ഈ എമ്മിനെ എന്നിനെയാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. എമ്മിൻ്റെ എന്നിൻ്റെ വാല്യൂ 3 ആണ്. അതായത് 3x3 ഉള്ള ഒരു 2D അറേ ആയിരിക്കും ഈ നം എന്ന് പറയുന്ന അറേ. അപ്പോൾ അതിൻ്റെ വാല്യൂ അതിൻ്റെ കൂടെ തന്നെ ഇൻഫ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ 1, 2, 3, 4, 5, 6, 7, 8, 9, അതായത് 300 3 കോളം ആ അറേഞ്ച്മെൻറ്റിൽ ഇനിഷ്യൽ വാല്യൂസും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ നം എന്ന് പറയുന്ന അറേയാണ് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ സെൻഡ് ചെയ്യുന്നത്. ആവറേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള കോളാണിത്. ആവറേജ് എന്ന് മെൻഷൻ ചെയ്തിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് നം എന്ന് പറയുന്ന ആ 2D അറേയുടെ പേര് മാത്രം മെൻഷൻ ചെയ്തിട്ടുള്ളൂ. നമ്മൾ നേരത്തെ കണ്ട 1D അറേ പോലെ തന്നെ 2D അറേയിലും അറേയുടെ പേര് മാത്രമേ നമ്മൾ മെൻഷൻ ചെയ്യുന്നുള്ളൂ, ബ്രാക്കറ്റ് ഒന്നും ഇടുന്നില്ല. അതേസമയം അത് വന്ന് സ്റ്റോർ ചെയ്യേണ്ട, നമ്മളിവിടെ സെൻഡ് ചെയ്യുന്നതും അറേയുടെ അഡ്രസ്സ് ആയിരിക്കും, ആദ്യത്തെ എലമെൻറ്റിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഇവിടെ നമ്മൾ ഫംഗ്ഷനിലോട്ട് സെൻഡ് ചെയ്യുന്നത്. അതായത് ഈ 1 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ അഡ്രസ്സ് ആയിരിക്കും സെൻഡ് ചെയ്യുന്നത്. അത് വന്ന് സ്റ്റോർ ആവുന്നതും ഒരു 2D അറേ ആയിരിക്കും. ആ 2D അറേ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നിടത്താണ് ഇവിടെ ഡിഫറൻസ് ഉണ്ടാകുന്നത്. നേരത്തെ 1D അറേ ആയിരുന്നപ്പം ഈ അറേയുടെ പേരും പിന്നെ ഒരു ബോക്സും മാത്രമായിരുന്നു. 2D അറേ ആവണമെങ്കിൽ 2D 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 എന്ന് കാണിക്കാനായിട്ട് നമ്മൾ രണ്ട് സെറ്റ് ഓഫ് ബ്രാക്കറ്റ്സും കൂടെ കൊടുത്തിരിക്കും. പക്ഷേ ഇവിടെ വ്യത്യാസം വരുന്നത് രണ്ടാമത്തെ സെറ്റ്, അതായത് സെക്കൻഡ് ഡയമെൻഷനായിട്ട് ഒരു സൈസ് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് കോളത്തിൻ്റെ എണ്ണം, ഇത് റോസും ഇത് കോളവുമാണല്ലോ. ഈ കോളം എന്ന് പറയുന്നത് അതായത് രണ്ടാമത്തെ ബോക്സിൽ നമ്മൾ സൈസ് സ്പെസിഫൈ ചെയ്യണം. രണ്ടാമത്തെ ബോക്സിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ വാല്യൂ വരേണ്ടത്. നമ്മൾ സൈസ് സെറ്റ് ചെയ്യുമ്പോൾ എൻ്റെ വാല്യൂ വരേണ്ടത്. ആ എൻ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യണം. ഈ എൻ എന്ന് പറയുന്നത് ഈ എൻ ഇവിടെ നിന്ന് സെൻഡ് ചെയ്ത് ഇവിടെ വന്ന് സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു ക്യാപിറ്റൽ എന്നിലാണ്. നമ്മളിവിടെ ഈ അറേയുടെ കൂടെ തന്നെ 2D അറേയുടെ കൂടെ തന്നെ ക്യാപിറ്റൽ എം എന്നും ക്യാപിറ്റൽ എൻ എന്നും പേരുള്ള രണ്ട് വേരിയബിൾസും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ എമ്മിൻ്റെ എന്നിൻ്റെ വാല്യൂസ് ഒന്ന് സ്റ്റോർ ചെയ്യാൻ, ഈ എമ്മിൻ്റെ എന്നിൻ്റെ വാല്യൂസും കൂടി ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഇൻപുട്ട് വാല്യൂസ് ആയിട്ട് വേണം. അതുകൊണ്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നിർബന്ധമായും എൻ എന്ന് പറയുന്നത് അതായത് കോളത്തിൻ്റെ എണ്ണം എത്രയാണ് നമ്മൾ നിർബന്ധമായും സെൻഡ് ചെയ്യണം, അത് എന്നെ വച്ചിട്ടാണ് നമ്മളിവിടെ 2D അറേ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നത്. ഫോർമൽ പാരാമീറ്റർ ആയിട്ട് ഒരു 2D അറേ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നിർബന്ധമായും സെക്കൻഡ് ഡയമെൻഷനിൽ വരുന്ന, അതായത് കോളത്തിൻ്റെ എണ്ണം നമ്മൾ കറക്റ്റായിട്ട്, കോളത്തിൻ്റെ സൈസ് എത്രയാണെന്ന് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. മുമ്പത്തെ കേസിലാണെങ്കിൽ നമ്മൾ ഇവിടെ അറേ ഇവിടെ ഡിക്ലെയർ ചെയ്യുമ്പോൾ ജസ്റ്റ് ബ്രാക്കറ്റ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, അതിൻ്റെ അകത്ത് സൈസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല. പക്ഷേ 2D അറേ ആണെങ്കിൽ സൈസ് നിർബന്ധമായും സ്പെസിഫൈ ചെയ്യണം. അതും സെക്കൻഡ്, അതായത് സെക്കൻഡ് ഡയമെൻഷൻ, അത് പറഞ്ഞു വരുമ്പോൾ ഈ കോളത്തിൻ്റെ എണ്ണം നമ്മൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. റോസിൻ്റെ എണ്ണം മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ കോളത്തിൻ്റെ എണ്ണം സെക്കൻഡ് ആയിട്ട് വരുന്ന ആ വാല്യൂ നമ്മൾ തീർച്ചയായും മെൻഷൻ ചെയ്യണം. അത് ഈ മെൻഷൻ ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ ഉപയോഗിക്കുന്ന അതേ അറേ തന്നെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ എന്ന് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. ഇവിടെ ഉപയോഗിക്കുന്ന വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസ് ആണ് ഈ ഫംഗ്ഷനിൽ യൂസ് ചെയ്യാനൊക്കെയുള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ ആ വേരിയബിളാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ആ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഞാൻ ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അതായത് ഇവിടെയും ആ 2D അറേ ഡിക്ലെയർ ചെയ്യുമ്പം ഡാറ്റ ടൈപ്പ് മാത്രം പോരാ, അറേയുടെ പേരും വേണം. അത് 2D ഉള്ളതുകൊണ്ട് രണ്ട് സെറ്റ് ഓഫ് ബ്രാക്കറ്റ്സും കൊടുത്തിരിക്കണം. അതിൽ രണ്ടാമത്തെ സെറ്റ് ഓഫ് ബ്രാക്കറ്റിൻ്റെ അകത്ത് സൈസും കൂടെ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യണം. ഇവിടെ സ്പെസിഫൈ ചെയ്ത പോലെ തന്നെ സൈസും സ്പെസിഫൈ ചെയ്യണം. വേരിയബിൾസ് ആണെങ്കിൽ ഇൻ്റെ ആ ഡാറ്റ ടൈപ്പ് മാത്രം മെൻഷൻ ചെയ്താൽ മതി. ഞാനിവിടെ പേരും കൂടെ കൊടുത്തിട്ടുണ്ട്, ഇതും കുഴപ്പമില്ല, പേരും കൂടെ കൊടുത്താലും റൺ ആയിക്കോളും, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നിർബന്ധമായും സൈസും കൂടെ സ്പെസിഫൈ ചെയ്തു, പിന്നെ സെമി കോളനും കൊടുത്തിട്ടുണ്ട്.
ഇങ്ങനെയാണ് ഈ ടു ഡയമെൻഷൻ അറേ ഇവിടെ കേസ് വരുമ്പോൾ നമ്മൾ വരുത്തുന്ന ചേഞ്ചസ്. ആകെ ചേഞ്ചസ് ഇവിടെ മാത്രമേ വരുന്നുള്ളൂ. ഇതിൽ സെക്കൻഡ് ഡയമെൻഷനിൽ വരുന്ന, അതായത് കോളത്തിൻ്റെ എണ്ണം കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യണം. അതും സ്പെസിഫൈ ചെയ്യുന്ന വേരിയബിൾ എന്ന് പറയുന്നത് ഇവിടെ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾ തന്നെയായിരിക്കണം. എന്നാലേ നമുക്ക് ഈ ഫംഗ്ഷനിൽ യൂസ് ചെയ്യാനൊക്കത്തുള്ളൂ. ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള വേരിയബിൾ നമുക്ക് ഈ ഫംഗ്ഷനിൽ യൂസ് ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇതിലും മറ്റേതുപോലെ തന്നെ അഡ്രസ്സാണ് ഇതിലോട്ട് സെൻഡ് ചെയ്യുന്നത്. വാല്യൂസ് നം എന്ന് പറയുന്ന അറയിലെ അറേ സ്റ്റോർ ചെയ്യുന്ന ഈ വാല്യൂസ് ആയിരിക്കത്തില്ല സെൻഡ് ചെയ്യുന്നത്. ഈ അറയുടെ ആദ്യത്തെ എലമെൻറ്റിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഈ അറയിലോട്ട് സെൻഡ് ചെയ്യുന്നത്. ആ അഡ്രസ്സ് ബേസ് ചെയ്ത് ബാക്കിയുള്ള എലമെൻസിൻ്റെ അഡ്രസ്സും കൂടെ അത് എടുത്ത് ഈ അറയിൽ ഈ AVG എന്ന് പറയുന്ന അറയിലോട്ട് എടുത്തോളും. എന്നിട്ട് ഈ AVG എന്ന് പറയുന്ന അറയിൽ എന്ത് മോഡിഫിക്കേഷൻ വരുത്തിയാലും, എലമെൻസ് ഡിലീറ്റ് ചെയ്യുകയോ എലമെൻസിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്താലോ എല്ലാം ഈ നം എന്ന് പറയുന്ന അറയിലും അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് ചേഞ്ചസ് ഉണ്ടാകും. കാരണം രണ്ടിനും ഒരേ അഡ്രസ്സാണ്, ഒരേ മെമ്മറി അഡ്രസ്സാണ് ഈ രണ്ടിനും ഉള്ളത്. അപ്പം ഇങ്ങനെ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെയാണ് 2D അറേസ് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മെത്തേഡ്. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.